ിസ്സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോയുടെ കുഞ്ഞുമക്കളേ എന്തോന്ന് വിളി കേൾക്കെ എന്തോന്ന് വിളി കേൾക്ക് ആ എന്തോന്ന് വിളി കേൾക്കുമ്പോൾ എന്ത് സന്തോഷമാശോയെ കുറിച്ച് പഠിക്കാൻ നമ്മൾ ഒത്തിച്ചു കൂടിയിട്ട് ഈശോയുടെ എന്ന് വിളിക്കുമ്പോൾ നിങ്ങൾ എന്തോന്ന് വിളി കേൾക്കുമ്പോൾ സ്വർഗത്തിലിരിക്കുമ്പോൾ ആ സ്വർഗത്തിലിരുന്ന ദൈവപിതാവിന് എന്തുമാത്രം സന്തോഷമാണെന്നറിയാവോ അതുപോലെ സാറിനും സന്തോഷമാ നിങ്ങളുടെ ആ എന്തോന്നുള്ള വിളി കേൾക്കുമ്പോൾ എത്ര താല്പര്യത്തോടെയാണ് നിങ്ങൾ ഈശോയെക്കുറിച്ച് പഠിക്കാൻ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം ഈശോയോട് പ്രാർത്ഥിച്ച് ഇന്നത്തെ ദിവസത്തെ ക്ലാസ് നമുക്ക് ആരംഭിക്കാം എല്ലാവരും കൈകൂപ്പി പിടിച്ച് കണ്ണുകൾ കണ്ണുകളടച്ച് ഈശോയോട് കൂടിയായിരിക്കാം സ്നേഹപിതാവായ ദൈവമേ ഞങ്ങളെ ഓരോരുത്തരെയും നിരന്തരം കാത്തുപരിപാലിക്കുന്ന അങ്ങയുടെ അനന്ത സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു ഈശോയെ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് വ്യക്തിപരമായി സ്നേഹിക്കുന്നു ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങ് വസിക്കുന്നു പക്ഷേ അങ്ങയെക്കുറിച്ച് കുഞ്ഞു മക്കളായ ഞങ്ങൾ ഓരോരുത്തരും ഇന്ന് ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് പക്ഷേ കൂടുതൽ അങ്ങയെ അറിയുവാനും അങ്ങയെ സ്നേഹിക്കുവാനും അങ്ങനെ സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരുവാനും ഞങ്ങളുടെ കൂടെ അങ്ങുണ്ടായിരിക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളെ ഞങ്ങളുടെ മാതാപിതാക്കളെ ഞങ്ങളുടെ സഹോദരങ്ങളെ ഞങ്ങളുടെ അധ്യാപകരെ ഞങ്ങളുടെ കൂട്ടുകാരെയും എല്ലാം ഞങ്ങൾ ഈ നിമിഷം ഓർക്കുകയും അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു അമ്മേ മാതാവേ അമ്മ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മധ്യസ്ഥം വഹിക്കണമേ ഈശോ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കണമേ ഞങ്ങളുടെ മനസ്സിനെ ഈശോയെക്കുറിച്ച് പഠിക്കുമ്പോൾ കൂടുതൽ ശക്തിപ്പെടുത്തുകയും കൂടുതൽ സന്തോഷം നൽകുകയും ചെയ്യണമേ നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ഇരിക്കുക സന്തോഷമല്ലേ സന്തോഷമല്ലേ ആ കഴിഞ്ഞ ആഴ്ച നമ്മൾ എന്തിനെക്കുറിച്ചാണ് പഠിച്ചത് ആ തോമാസ് ലിഹായിക്ക് ഈശോ പ്രത്യക്ഷപ്പെട്ടതിനെ പഠിച്ചതല്ലേ മക്കൾ ഓർക്കുന്നില്ലേ ആ ഈശോയുടെ ഉദ്ധാനത്തിൻ്റെ ശേഷം ആ ഈശോ കുരിശിൽ മരിച്ചതിന് ശേഷം ഉദ്ധാനം ചെയ്ത് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടതിനാ പഠിച്ചതല്ലേ ആ ഈശോയുടെ ഉദ്ധാനത്തോടെ ശിഷ്യന്മാർക്ക് വലിയ സന്തോഷമായി നമ്മൾ പഠിച്ചു ആ ഈശോയുടെ മരണത്തോടെ അവർ ദുഃഖിതരായിരുന്നു അല്ലേ അവർ ദുഃഖിതരായിരുന്നു യഹൂദരേ ഭയന്ന് അവർ കഥ കടച്ച് അവർ മുറിക്കുള്ളിൽ ഇരിക്കുമ്പോഴാണ് ഈശോ അവർക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് ഈശോ പ്രത്യക്ഷപ്പെട്ടപ്പോൾ എല്ലാം പറഞ്ഞത് എന്താ ജോബിറ്റ എന്താ ജോബിറ്റ പറഞ്ഞത് ആ നിങ്ങൾക്ക് സമാധാനം ജോബിറ്റ ഓർത്തിരിപ്പുണ്ട് മെടുക്കുകയാണ് കേട്ടോ ആ നിങ്ങൾക്ക് സമാധാനം എന്നാ പറഞ്ഞത് ഈശോ പ്രത്യക്ഷപ്പെട്ടപ്പോൾ എല്ലാം പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം നമ്മൾ കണ്ടു ആദ്യം ഈശോ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആ തോമസ് ലീഗ അവരുടെ കൂടെ ഇല്ലായിരുന്നു അല്ലേ ഈശോ അവരെ കൈകളും പാർശ്വങ്ങളും എല്ലാം കാണിച്ച് അവരെ സന്തോഷവാന്മാരാക്കി ശിഷ്യന്മാരെ ദുഃഖിതരായിരുന്ന പ്ലാനവദരരായിരുന്ന എല്ലാം നഷ്ടപ്പെട്ടവരെ പോലെ ഇരുന്ന ശിഷ്യന്മാരെ ആ സന്തോഷവാന്മാരാക്കി നമ്മുടെ തോമസ് എന്നവരവിടെ കൂടെ ഇല്ലായിരുന്നു നമ്മൾ പഠിച്ചു അല്ലേ ആ തോമസ് ലീഗ പുറത്തു പോയതായിരുന്നു തോമാസ്ലി വന്നപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്താ പറഞ്ഞു ആ ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ തോമാസ്ലിഖ പറഞ്ഞു ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ വിശ്വസിക്കുകയല്ലെന്ന് പറഞ്ഞു എന്ത് കാണിച്ചാലേ വിശ്വസിക്കുവോളെന്ന് പറഞ്ഞു ആ അവൻ്റെ കൈകൾ കാണുക അവൻ്റെ കൈകളിലെ ആണിപ്പഴുതുകളിൽ എൻ്റെ കൈവരലിടുകയും അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈ വെക്കുകയും ചെയ്യാതെ ഞാൻ വിശ്വസിക്കുകയില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഷാഠ്യം പിടിച്ച തോമാസ്ലികായ നമ്മൾ കണ്ടതല്ലേ എന്ത് സംഭവിച്ചു ആ വീണ്ടും എട്ട് ദിവസങ്ങൾക്ക് ശേഷം തോമസും അവരോട് കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഈശ വീണ്ടും പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു എന്നിട്ട് തോമസിനെ വിളിച്ചു തോമസേ വാ നീ നീ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു എൻ്റെ കൈകൾ കാണുക നിന്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വെക്കുക അവിശ്വാസിയാകാതെ വിശ്വാസി ആയിരിക്കുക എന്ന് പറഞ്ഞു അതല്ലേ മക്കളെ കഴിഞ്ഞ ആഴ്ച പഠിച്ചത് ആ പഠിച്ചു നോട്ടൊക്കെ എഴുതി അയച്ചോ അയച്ച് മിടുക്കരാണ് നിങ്ങൾ നോട്ടൊക്കെ എഴുതി അയച്ചു അല്ലേ ഒന്ന് രണ്ട് പേരെ എഴുതി അയച്ചിട്ടില്ല സാറിന് അറിയാം അധ്യാപകർ വിളിച്ച് പറഞ്ഞു മക്കളെല്ലാവരും മിടുക്കരാണ് അപ്പോൾ ആ ഞങ്ങൾ നല്ല പിള്ളേരാണ് കേട്ടോ അപ്പോൾ തോമാസ്ലിഖ എന്താ പറഞ്ഞത് ആ തോമസ് തോമാസ്ലിഖ എന്താ പറഞ്ഞതെന്നാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് കേട്ടോ തോമാസ്ലിഖ പറഞ്ഞത് എന്താണെന്നറിയാവോ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്തോ തോമാസ്ലിഖ പറഞ്ഞത് ആ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ തോമസ് തോമാസ്ലിഖായ ഡീശ പറഞ്ഞു തോമസ ഇവിടെ വരിക എൻ്റെ കൈകൾ കാണുക നിന്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക ആ വിശ്വാസിയാകാതെ വിശ്വാസി ആയിരിക്കുക എന്ന് പറഞ്ഞപ്പോൾ ആ ലീഗ ആ ഈശോയുടെ ആ പാർശ്വത്തിലേക്ക് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കി കൈകൊണ്ട് ഇങ്ങനെ ചെന്നിട്ട് ലീഗ പറഞ്ഞു എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞു ഇതൊരു വലിയ വിശ്വാസ പ്രഖ്യാപനമാണതല്ലേ ആ അപ്പോൾ ഈശോ തോമാസ്ലിക പറഞ്ഞു നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാര് എന്താ പറഞ്ഞത് ഖലനെ എന്താ ഖലനെ പറഞ്ഞത് ആ നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാര് അപ്പോൾ ആരായിരിക്കും കാണാതെ വിശ്വസിക്കുന്നവരാരാ ആ നമ്മൾ ഓരോരുത്തരും അല്ലേ ആ ഈശോയുടെ ശിഷ്യന്മാർ ഈശോയുടെ കൂടെ നടന്ന് ഈശോയെ കണ്ടു വളർന്നവരാലേ ആ ഈശോയുടെ പാർശ്വത്തിലെല്ലാം അവർ കൈകൾ വെച്ചു നമ്മൾ ഈശോയുടെ പാർശ്വ കൈകൾ വെച്ചിട്ടുണ്ടോ ഇല്ല പക്ഷേ നമ്മുടെ വിശ്വാസം കൊണ്ട് ആ അവർ പകർന്നു തന്ന നമ്മുടെ വിശ്വാസമാണ് അല്ലേ ആ അങ്ങനെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാൻമാരെന്നാണ് ഈശോ പറഞ്ഞിരിക്കുന്നത് ആ കർത്താവും ദൈവവുമായി ഈശോയെ ഏറ്റുപറയുകയായിരുന്നു തോമാസ് ലിഗ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് ആ വിശ്വാസ പ്രഖ്യാപനത്തിലൂടെ ആ കർത്താവും ദൈവവുമായി ഈശോയെ പറയുക വിശ്വാസത്തിൻ്റെ ഏറ്റവും ഉത്കൃഷ്ടമായ പ്രഖ്യാപനമായിരുന്നു അതെന്ന് പറഞ്ഞു ഏത് ആ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് തോമാസ് ലിഹായുടെ പ്രഖ്യാപനം നമുക്കറിയാം ദൈവിക വെളിപ്പെടുത്തലിനുള്ള പ്രത്യുത്തരമാണ് വിശ്വാസം എന്ന് പറയുന്നത് എന്താ മക്കളെ ആ ദൈവിക വെളിപ്പെടുത്തലിനുള്ള പ്രത്യുത്തരമാണ് വിശ്വാസം വിശ്വാസികളുടെ പിതാവ് ആരാ ആരാ അബ്രാഹം ആ എമ്മാനുവൽ കൃത്യം പറഞ്ഞു കേട്ടോ എമ്മാനുവൽ മിടുക്കനാ ആ ആരാ വിശ്വാസികളുടെ പിതാവ് അബ്രാഹമാ അല്ലേ ആ നമ്മളെല്ലാം വിശ്വാസികളുടെ പിതാവായിട്ട് കാണുന്ന അബ്രാഹത്തിയാണ് വിശ്വാസത്തെ കുറിച്ച് അബ്രാഹം എങ്ങനെയാ വിശ്വാസികളുടെ പിതാവായെന്ന് സാരദഗയിൽ വളരെ മനോഹരമായ ഒരു വീഡിയോ ഉണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ ഒന്ന് കാണണ്ടേ ആ വളരെ ശ്രദ്ധിച്ച് കാണണം കേട്ടോ എങ്ങനെയാ അബ്രാഹം വിശ്വാസികളുടെ പിതാവായെന്നാ ഒന്ന് കണ്ടേ അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു ബഹുമാനിച്ചു അവനെയും അവനിലൂടെ ദേശങ്ങളെയും അനുഗ്രഹിക്കും എന്ന് യഹോവ അരുളി ചെയ്തു ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും കടൽക്കരയിലെ മണൽത്തരികൾ പോലെയും സന്തതി പരമ്പരകളെ നൽകാമെന്ന് അനുഗ്രഹിച്ചു അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു ആ വിശ്വാസം കാരണം യഹോവ അവന് ധർമ്മിഷ്ഠനെന്ന് പറഞ്ഞു ജനം അവനെ ദൈവസുഹൃത്ത് എന്ന് വിളിച്ചു ഒരു ദിവസം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചു തന്നെ വിശ്വസിക്കുകയും തന്റെ കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്യുന്നുണ്ടോ എന്ന് അബ്രഹാമിന്റെ പുത്രനെ തനിക്ക് ബലിയർപ്പിക്കാൻ ആവശ്യപ്പെട്ടു ഈ മകനിലൂടെയാണ് യഹോവ തനിക്ക് അനേകം സന്തതി പരമ്പരകളെ വാഗ്ദാനം ചെയ്തതെന്ന് അബ്രഹാമിന് അറിയാമായിരുന്നു എന്നിട്ടും അദ്ദേഹം ദൈവകൽപ്പന അനുസരിക്കാൻ തയ്യാറായി പുത്രനെ ബലി കഴിക്കാൻ അബ്രഹാം ഒരുക്കം കൂട്ടി ത്തി ഉയർത്തി അപ്പോൾ ദൈവം പറഞ്ഞു അബ്രഹാം അവന്റെ മേൽ കൈവയ്ക്കരുത് നീ നമ്മെ ഭയപ്പെടുന്നു ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കും എന്ന് നാം അറിയുന്നു അബ്രഹാമിന്റെ പിറകിൽ ഒരാട്ടുപറ്റൻ കിടക്കുന്നത് കണ്ടു ദൈവം കാണിച്ചു കൊടുത്ത ആ ആടിനെ പുത്രനു പകരം വെളിയർപ്പിച്ചു അബ്രഹാമിന്റെ പുത്രന് പകരം ബലിക്കായി ആട്ടുകൊറ്റനെ കാണിച്ചു കൊടുത്തതിലൂടെ ദൈവം മനുഷ്യരോടുള്ള അതിയായ സ്നേഹമാണ് മക്കളോട് തോന്നുന്ന വാത്സല്യം അന്തിമ ബലിക്കായി മറ്റൊരാൾ സമർപ്പിക്കപ്പെടും എന്നതും ഇങ്ങനെ പ്രകടമാക്കപ്പെട്ടു കണ്ടോ എല്ലാരും പ്രായത്തിന്റെ ആധിക്യത്തില് ഒരു മകൻ ജനിച്ചു അല്ലേ ആ മകനെ ഇസഹാക്കിനെ മകനെഴിപ്പിക്കാൻ ദൈവം പറയുക നീ നിന്റെ മകനെ മോറിയാ മലയിൽ കൊണ്ടുവന്ന് ബലി കഴിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ അബ്രാഹം ഒരു പരാതിയും പറഞ്ഞില്ല പറഞ്ഞോ ഒരു പരാതിയും പറഞ്ഞില്ല ദൈവത്തോട് ഒരു മറുചോദ്യവും ചോദിച്ചില്ല ദൈവത്തിൻ്റെ മുമ്പിൽ സങ്കടപ്പെട്ടില്ല ആ ഇസഹാക്കരെയും കൂട്ടിക്കൊണ്ട് മോറിയാ മലയിലേക്ക് പോയി ആ എന്നിട്ട് മോറിയാ മലയിൽ ചെന്ന് അവനെ കൈകളെല്ലാം കെട്ടി ഓ നമുക്ക് പാവം തോന്നും അല്ലേ പാവം തോന്നിയല്ലേ ആ കൊച്ചിൻ്റെ തോന്നിയില്ല നിങ്ങൾക്ക് ആ സാറിന് പാവം തോന്നി ആ കൊച്ചിനെ കൈ വെന്ധിച്ച് ഇസഹാക്കിനെ കൈ വെന്തിച്ച് അവിടെ ബലിപീഠത്തിൽ കിടത്തി ആ എന്താ പറയുന്നത് അവനെ ബലി കഴിക്കാൻ വേണ്ടിയിട്ട് കത്തി കത്തിയെടുക്കുമ്പോഴേക്കും ദൈവത്തിൻ്റെ സ്വരമുണ്ടായി ആട്ടിൻകുട്ടിയെ ബലി കഴിക്കുന്നു കണ്ടു നിങ്ങൾ വീഡിയോയിലല്ലേ അതുകൊണ്ടാണ് വിശ്വാസികളുടെ പിതാവായ അബ്രാഹിം എന്ന് നമ്മൾ പറയുന്നത് അല്ലേ അതുകൊണ്ടാണ് സാർവനം ദൈവിക വെളിപ്പെടുത്തലുള്ള പ്രത്യുത്തരമാണ് വിശ്വാസം നമുക്കറിയാം പരിശുദ്ധ ഖനികാമറിയം പരിശുദ്ധ ഖനികാമറിയത്തിന് ആ ദൈവത്തിൻ്റെ ദൂതം പ്രത്യക്ഷപ്പെട്ടിട്ട് എന്ത് പറഞ്ഞു ആ എന്താ പറഞ്ഞേ ഒരു പുത്രൻ ജനിക്കുമെന്ന് പറഞ്ഞു അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടുമെന്ന് പറഞ്ഞു ഒൻപത് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു അല്ലേ ഒൻപത് നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ചതാ എന്താ ആ ഒരു പുത്രൻ ജനിക്കും പരിശുദ്ധാത്മാവിനാൽ ജനിക്കുമെന്ന് പറഞ്ഞു ഒരു മറുപടിയും പറഞ്ഞില്ല മറിയോ എന്ത് പറഞ്ഞു ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് സമ്മതം നൽകിയ നിമിഷത്തിൽ വചനമായ ദൈവം അവളിൽ നിറഞ്ഞു പരിശുദ്ധാത്മാവ് അവളിൽ വസിച്ചു വചനമായ ദൈവം അവളിൽ മനുഷ്യരൂപം ധരിച്ചു നമ്മൾ പറഞ്ഞ് പഠിച്ചിട്ടില്ലേ ആ വലിയ വിശ്വാസമാതാവിന്റെ അല്ലേ വിശ്വാസത്തിൻ്റെ നിറകുടമാ പരിശുദ്ധി അമ്മ ആ വീണ്ടും നമ്മൾ ചിന്തിക്കുമ്പോൾ ആ വിശുദ്ധരെല്ലാവരും വിശ്വാസത്തിന്റെ നിറകുടമായിട്ട് നിൽക്കുന്നവരാ അല്ലേ റാണി മരിയ രക്തസാക്ഷിയായത് എങ്ങനെയാണ് റാണി മരിയ രക്തസാക്ഷിയായത് ആ ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് അവൾ പ്രവർത്തിച്ചു പാപങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചു ആ അതിന് അവൾ എന്ത് ചെയ്തു അവൾക്ക് എന്ത് ചെയ്തു ആ കുത്തിക്കൊന്നു കൊന്നു ആരാ സമന്ദർ സിങ് അപ്പോൾ ഓരോ കുത്തു കുത്തുമ്പോഴും ആ ഈശോ 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 എന്ന് വിളിച്ച് അവൾ ജീവൻ വെടിഞ്ഞു ഇതാ വിശ്വാസം എന്ന് പറയുന്നത് ദൈവിക വെളിപ്പെടുത്താനുള്ള പ്രത്യുത്തരമാണ് വിശ്വാസം എന്ന് പറയുന്നത് ഈശോ കർത്താവാണെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും അതരം കൊണ്ട് ഏറ്റു പറയുകയും ചെയ്യുന്നത് വിശ്വാസത്തിൻ്റെ പ്രകടനമാണ് നോക്കി എന്തൊരു സുന്ദരമായ വാക്കാണ് ഈശോ കർത്താവാണെന്ന് നമ്മുടെ ഹൃദയത്തിൽ വിശ്വസിക്കണം നമ്മൾ ഓരോരുത്തരും മക്കളെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഹൃദയത്തിൽ വിശ്വസിക്കണം വിശ്വസിച്ചാൽ മാത്രം പോരാ നമ്മൾ അധരം കൊണ്ട് ഏറ്റു പറയണം എന്നാ പറഞ്ഞത് ആ നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം നമ്മുടെ അധരങ്ങൾ കൊണ്ട് നമ്മൾ പറയണം നമ്മൾ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ ആ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് എൻ്റെ സ്വർഗസ്തനായ പിതാവിനെ മഹത്വപ്പെടുത്തണം അതാ ഈശോ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും സാറിൻ്റെയും എംമാനുവലിൻ്റെയും ട്രീസയുടെയും ഒക്കെ സൽപ്രവൃത്തികൾ കണ്ടിട്ട് ആരെ മഹത്വപ്പെടുത്തണം ദൈവത്തെ മഹത്വപ്പെടുത്തണം അതിനാ ദൈവം നമ്മളെ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത് ആ അതിനാ നമ്മളെ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത് നമുക്കറിയാം നമ്മൾ യേശുവിൻ്റെ ശിഷ്യരായി കഴിയുമ്പോൾ ആ നമുക്ക് ഈശോയെ പ്രഘോഷിക്കാനുള്ള കടമയുണ്ട് രണ്ടാം വത്തിക്കാൻ കൗൺസിലിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഉണ്ടല്ലേ ആ രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയാവോ മാമുദിസ സ്വീകരിച്ച് ക്രിസ്തുവിൻ്റെ ശിഷ്യരായ നമുക്ക് ഓരോരുത്തർക്കും ഈശോയെ പ്രഘോഷിക്കാനുള്ള കടമയുണ്ട് നമ്മളത് ചെയ്യണം ആ നമ്മൾ നമ്മൾ സ്കൂളിലായിരിക്കുമ്പോൾ നമ്മൾ കൂട്ടുകാരുടെ ഇടയിലായിരിക്കുമ്പോൾ നമ്മൾ വീട്ടിലായിരിക്കുമ്പോൾ എപ്പോഴൊക്കെയാണോ നമുക്ക് ഈശോയെ പ്രഘോഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് ഈശോയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് അപ്പോൾ എല്ലാം എൻ്റെ മക്കൾ ഈശോയെക്കുറിച്ച് പറയണം അതാണ് ഈശോ ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ് നമുക്കറിയാം ആ മിശിക അനുഭവം എന്ന് ശിഷ്യന്മാർ പറയുമ്പോൾ എങ്ങനെയാണ് ഈശോയെ അനുഭവിച്ചതെന്ന് ശിഷ്യന്മാർ പറയുന്നുണ്ട് ആ ഒന്ന് യോഹന്നാൻ ഒന്ന് ഒന്ന് മുതൽ നാല് വരെയുള്ള തിരുവചനത്തിൽ സാറ് പറഞ്ഞു ആ ഈശോയാണ് നമ്മളോട് തിരുവചനത്തിലൂടെ സംസാരിക്കുന്നത് നമ്മൾ പഠിച്ചതും അല്ലേ വളരെ ശ്രദ്ധിച്ചിരിക്കണം ശിഷ്യന്മാർ എന്താ പറയുന്നതെന്ന് ആ ഈശോ ഇന്ന് തിരുവചനത്തിലൂടെ നമ്മളോട് സംസാരിക്കുക വളരെ ശ്രദ്ധിച്ചിരിക്കണം ഒന്ന് യോഹന്നാൻ ഒന്നാം അധ്യായം ഒന്ന് മുതലുള്ള തിരുവചനങ്ങളാണ് ആദ്യം ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ച് വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവൻ്റെ വചനത്തെ പറ്റി അറിയിക്കുന്നു ജീവൻ വെളിപ്പെട്ടു ഞങ്ങളത് കണ്ടു അതിന് സാക്ഷി നൽകുകയും ചെയ്യുന്നു പിതാവിനോടുകൂടെ ആയിരുന്നതും ഞങ്ങൾക്ക് വെളിപ്പെട്ടതുമായ നിത്യജീവൻ ഞങ്ങൾ നിങ്ങളോട് പ്രഘോഷിക്കുന്നു ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തത് നിങ്ങളെയും ഞങ്ങൾ അറിയിക്കുന്നു ഞങ്ങളുമായി നിങ്ങൾക്ക് കൂട്ടായ്മയുണ്ടാകേണ്ടതിനാണ് ഞങ്ങളിത് പ്രഘോഷിക്കുന്നത് ഞങ്ങളുടെ കൂട്ടായ്മയാകട്ടെ പിതാവിനോടും അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിനോടുമാണ് ഞങ്ങളിതെഴുതുന്നത് ഞങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനാണ് നമ്മുടെ കർത്താവായ സ്തുതി എല്ലാവരും ഒച്ചലെന്ന് പറഞ്ഞേ നമ്മുടെ കർത്താവായ മിസ്സി സ്തുതി ആ മിസിഹ അനുഭവം ശിഷ്യന്മാർ എങ്ങനെ അനുഭവിച്ചതെന്നാണ് നമ്മൾ തിരുവചനത്തിലൂടെ വായിച്ചു കേട്ടതല്ലേ എങ്ങനെയാ ആ നമുക്കറിയാം ശിഷ്യനെ എങ്ങനെയുള്ളവരായിരിക്കണം ഗുരുവിനോടൊന്നിച്ച് വസിച്ച് ഗുരുവിനെ മനസ്സിലാക്കി ഗുരുസ്നേഹം അനുഭവിക്കുന്നതാണ് ശിഷ്യന്മാർ അല്ലേ ആ അങ്ങനെയുള്ളവരെ നമ്മൾ ശിഷ്യന്മാരെന്ന് വിളിക്കുന്നത് ഗുരുവിനോടൊത്ത് താമസിച്ച് ഗുരുവിൻ്റെ സ്നേഹമൊക്കെ അനുഭവിച്ച് ഗുരുവിനെ മനസ്സിലാക്കി ആ ശിഷ്യൻ നമ്മൾ പറയും മക്കൾ നമ്മുടെ വീട്ടിലെ മക്കൾ മക്കളെങ്ങനെയാണ് മാതാപിതാക്കളോടൊത്ത് വസിച്ച് കുടുംബത്തിൽ വസിച്ച് മാതാപിതാക്കളുടെ സ്നേഹവും സംരക്ഷണവും ഒക്കെ അനുഭവിച്ച് ആ വലിയ കരുതലോടെ നമ്മളെ കാത്തുപരിപാലിക്കും അതാണ് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം ഇതുപോലെ തന്നെയാണ് ആ ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ഈശോയും തൻ്റെ ശിഷ്യന്മാരും തമ്മിലുള്ള ബന്ധം അങ്ങനെയായിരുന്നു ഈശോ എപ്പോഴും തൻ്റെ ശിഷ്യന്മാരെ കൂടെ ഇങ്ങനെ കൂട്ടിക്കൊണ്ട് നടന്നു അല്ലേ ആ വളരെ കരുതലോടെ എവിടെ പോയാലും ഈശോ ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ടാ നടന്നത് അത്ഭുതങ്ങൾ പ്രവർത്തിപ്പിച്ചവളും നമുക്കറിയാം ആ ലാസറിനെ ഉയർപ്പിക്കാൻ പോയപ്പോൾ ബദാനിയയിലേക്ക് പോയപ്പോൾ ശിഷ്യന്മാരെ കൂടെ കൊണ്ടുപോയി അതുപോലെ എല്ലാ അത്ഭുത പ്രവർത്തികൾ ചെയ്യാൻ നേരത്തും ഈശോ ആരെ കൂടെ കൊണ്ടുപോയി ആ ശിഷ്യന്മാരെ കൂടെ കൊണ്ടുപോയി വലിയ സ്നേഹത്തോടെ എല്ലാ അത്ഭുത പ്രവർത്തികളും ആ ഈശോയുടെ പ്രസംഗങ്ങളും എല്ലാം അവരെ കേൾപ്പിച്ചു ഈശോ എപ്പോഴും അവരോട് ദൈവരാജ്യത്തെക്കുറിച്ച് പറയുകയായിരുന്നു എന്തിനെക്കുറിച്ചാണ് പറഞ്ഞത് ആ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഈശോയുടെ സങ്കല്പങ്ങൾ എന്തൊക്കെയാണ് ദൈവരാജ്യത്ത് ചെല്ലുമ്പോൾ നമുക്ക് ലഭിക്കാൻ പോകുന്ന സൗഭാഗ്യങ്ങൾ എങ്ങനെയാണ് ദൈവരാജ്യം നമുക്ക് നേടാൻ സാധിക്കുന്നത് എന്നെല്ലാ ശിഷ്യന്മാരെ പറഞ്ഞ് പഠിപ്പിച്ച് ഈശോയെ അനുഭവിച്ചറിയാൻ വേണ്ടിയിട്ട് അവർക്ക് അവസരം നൽകി ഈശോയോട് കൂടെ ആയിരുന്നു ഈശോയെ അനുഭവിച്ചവർക്ക് മാത്രമേ അവിടുത്തെ പ്രഘോഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ നമുക്കറിയാം ആരെങ്കിലും പറഞ്ഞു കേട്ട് പറയുമ്പോൾ അതത്ര ഇതാകുകയല്ല നമ്മൾ സ്വന്തം അനുഭവിച്ചറിഞ്ഞത് അല്ലേ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടത് നമ്മൾ കണ്ട ഒരു കാര്യം നമ്മൾ മറ്റുള്ളവരോട് പറയുമ്പോൾ നമുക്ക് വലിയൊരു തീഷ്ണതയാണ് അല്ലേ ആ ഇതുപോലെ തന്നെയായിരുന്നു ഈ ശിഷ്യന്മാർ പറഞ്ഞത് വെറുതെ പറയുമല്ല ഈ യോഹനാൻസിലിക പറയുകയാണ് ഞങ്ങൾ കേട്ടത് സ്വന്തം കണ്ണുകൊണ്ട് കണ്ടത് സൂക്ഷിച്ച് വീക്ഷിച്ചത് ഹൃദയം കൊണ്ട് ആ ഹൃദയത്തിൽ സ്പർശിച്ചത് ആയ ജീവന്റെ വചനത്തെയാ ഞങ്ങൾ അറിയിക്കുന്നത് എന്താ പറഞ്ഞത് ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ച് വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെ പറ്റിയാ ഞങ്ങൾ അറിയിക്കുന്നത് അല്ലാതെ വെറുതെയുള്ള കാര്യങ്ങളല്ല ശിഷ്യന്മാര് നമ്മളോട് പറഞ്ഞത് നമ്മുടെ തോമാസ്ലിഹ നമ്മുടെ ഭാരതത്തിൽ വന്ന് പറഞ്ഞതും എന്താണ് ആ തോമാസ് ലിഹ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ച് വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതും ഹൃദയത്തിൽ എന്താണ് പറഞ്ഞ് ജ്വലിച്ചതുമായ ജീവൻ്റെ വചനത്തെക്കുറിച്ചാണ് ആ ഓരോ ശിഷ്യന്മാരും പഠിപ്പിച്ചത് അതാ ഈശോ മിശിഹ അനുഭവത്തെക്കുറിച്ച് പറയുന്നത് യുദാസ്ക് കറിയാത്ത നമുക്കറിയാം യേശുവിൻ്റെ ശിഷ്യ സ്ഥാനം നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ അല്ലേ ഒറ്റ കൊടുത്തപ്പോൾ അപ്പോൾ പുതിയൊരു ശിഷ്യനെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചപ്പോൾ ആ പത്രോസ്ലീഖ പറഞ്ഞു ഒരു മാനദണ്ഡമുണ്ട് പത്രോസ്ലീഖ പറയാണ് വെറുതെ അവരെ ഇവരെയൊന്നും ശിക്ഷനായിട്ട് ഇനി എടുക്കാൻ പറ്റിയല്ല എന്താ പറഞ്ഞ മാനദണ്ഡം എന്നറിയാവോ യോഗന്യാൻ്റെ സ്നാനം മുതൽ നമ്മളിൽ നിന്ന് ഉന്നതങ്ങളിലേക്ക് സംഭവിക്കപ്പെട്ട നാൾ വരെ ആ യോഗന്യാൻ്റെ സ്നാനം മുതൽ നമ്മളിൽ നിന്ന് ഉന്നതങ്ങളിലേക്ക് സംഭവിക്കട്ട നാൾ വരെ ഈശോ നമ്മോടുകൂടെ സഞ്ചരിച്ചിരുന്ന കാലം മുഴുവനും നമ്മോടുകൂടെ ഉണ്ടായിരുന്ന ഒരാളായിരിക്കണം ആ ഒരൊറ്റ വ്യവസ്ഥയാണ് പത്രോസ്ലിഖ പറയുന്നത് യോഗന്യാൻ്റെ സ്നാനം മുതൽ ഈശോ ആ സ്വർഗത്തിലേക്ക് പോയ സമയം വരെ നമ്മളോട് കൂടെ ഉണ്ടായിരുന്ന ഒരാളായിരിക്കണം ആര് പുതിയൊരു ശിഷ്യൻ എന്ന് പത്രോസ്ലിഖ പറയുക നമുക്കറിയാം ഉദ്ധിതനായ ഈശോ പ്രത്യക്ഷപ്പെട്ട സമയത്തെല്ലാം എന്താ പറഞ്ഞത് ഹെലൻ പറഞ്ഞായിരുന്നു എന്താ പറഞ്ഞതെന്ന് ഹെലനെ ഒന്നുകൂടെ ഒന്ന് ഒച്ചേ പറഞ്ഞ എന്താ പറഞ്ഞത് നിങ്ങൾക്ക് സമാധാനം ആ ഹെലൻ പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം ഈശോ പ്രത്യക്ഷപ്പെട്ട സമയങ്ങളിൽ മുഴുവനും പറഞ്ഞത് നിങ്ങൾക്ക് സമാധാനമെന്ന ആ വിശുദ്ധ കുർബാനയിൽ നമ്മൾ പല പ്രാവശ്യം ഈ പ്രാർത്ഥന വൈദികന് നമ്മൾ നോക്കി പറയുന്നുണ്ട് എന്താ പറയുന്നത് സമാധാനം നിങ്ങളോടുകൂടെ കണ്ടിട്ടില്ലേ നമ്മൾ ആ വൈദികൻ നമ്മളെ ആശീർവദിച്ചുകൊണ്ട് പറയാം നിങ്ങൾ സമാധാനം നിങ്ങളോടുകൂടെ എന്നിട്ട് നമ്മളെല്ലാവരും ഒച്ച സ്ഥലത്തിൽ എന്ത് പറയും അങ്ങിയോടും അങ്ങിയുടെ ആത്മാവോടും കൂടെ എന്ന് പറയും അല്ലേ എന്താ പറയുന്നത് ആ അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും എന്ന് പറയും സമാധാനമായ ഈശോ നമ്മോട് കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ എന്നാ വൈദികൻ നമ്മളോട് ആശംസിക്കുന്നു അല്ലേ ആ ഈശോ സമാധാനമാ ഈ സമാധാനമായ ഈശോ നമ്മളോടൊത്ത് വസിക്കുമ്പോഴാണ് എന്താകുന്നത് ആ നമ്മൾ സ്വർഗരാജ്യത്തിലാകുന്നത് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരുക അല്ലേ ആ ഈ സ്വർഗ്ഗരാജ്യം ഭൂമിയിലുണ്ടെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട് സ്വർഗരാജ്യം ഭൂമിയിലുണ്ട് ആ ഈ സമാധാനമാകുന്ന ഈശോ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുമ്പോഴാണ് എന്ത് സ്വർഗരാജ്യം നമ്മുടെ ഇടയിലാകുന്നത് നമ്മുടെ കുടുംബങ്ങളിൽ വസിക്കുമ്പോഴാണ് എന്താകുന്നത് ആ ദൈവരാജ്യം നമ്മുടെ ഇടയിലാകുന്നത് ഈ സമാധാനം നമ്മുടെ സമൂഹത്തിൽ വസിക്കുമ്പോഴാണ് ആ നമ്മുടെ സമൂഹ സ്വർഗരാജ്യത്തിന് തുല്യമാകുന്നത് പ്രിയപ്പെട്ട മക്കളെ അതുകൊണ്ട് ഈശോ ആകുന്ന സമാധാനം ആ നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കണം നമ്മുടെ കുടുംബങ്ങളിൽ വസിക്കണം നമ്മുടെ സമൂഹത്തിൽ വസിക്കണം നമുക്കറിയാം നമ്മുടെ പിതാവായ ലീഹ നടത്തിയ വിശ്വാസ പ്രഖ്യാപനം നമ്മുടേതുമായിരിക്കണം ആ ഈശോ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എത്രയോ തീക്ഷ്ണമായിട്ടാണ് ലീഹ ഈശോയെ കണ്ടപ്പോൾ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് വിശ്വാസ പ്രഘോഷണം നടത്തിയതല്ലേ ആ ഈശോയെ കർത്താവും ദൈവവുമായി ഏറ്റു നമ്മളും നമ്മുടെ ജീവിതത്തിൽ ഈശോയെ നമ്മുടെ കർത്താവും ദൈവവും നമ്മുടെ ജീവിതത്തിൻ്റെ നാഥനുമായി നമ്മൾ സ്വീകരിക്കണം ഈശോയെ നമ്മുടെ കർത്താവും ദൈവവുമായി നമുക്ക് ഏറ്റു പറയുന്നത് എപ്പോഴാ ആ ഈശോയോട് കൂടി നമ്മൾ ജീവിക്കുമ്പോഴാണ് ഈശോയോട് കൂടി നമ്മൾ ജീവിക്കുമ്പോൾ ആ ഈശോയുടെ സ്നേഹവും സന്തോഷവും നമ്മൾ അനുഭവിക്കുമ്പോൾ ആ നമുക്കും ഈശോയെ കർത്താവും നാഥനമായി സ്വീകരിച്ച് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് ഏറ്റു പറയാൻ വേണ്ടിയിട്ട് സാധിക്കും സാറ് ഈ പാഠം പഠിപ്പിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുകയാണ് എന്താ സാറ് പഠിപ്പിച്ചത് ആ എൻ്റെ കർത്താവെ എൻ്റെ ദൈവമേ എന്നാണ് ഈ പാഠത്തിൻ്റെ പേര് അല്ലേ ആരുടെ വിശ്വാസ പ്രഖ്യാപനമായിരുന്നു തോമാസ് ലിഹായുടെ വിശ്വാസ പ്രഖ്യാപനമായിരുന്നു ഏറ്റവും ആ ഉത്കൃഷ്ടമായ വിശ്വാസ പ്രഖ്യാപനമാണ് തോമാസ് ലിഹ നടത്തിയത് എൻ്റെ കർത്താവെ എൻ്റെ ദൈവമേ ഈശോയെ കർത്താവും ദൈവവുമായി ഏറ്റുപറഞ്ഞ് തോമാസ് ലിഹ അംഗീകരിക്കുക ഈശോ നമ്മളോടും പറയുന്നത് എന്താ ആ നമ്മളും ഈ ഈശോയെ നമ്മുടെ കർത്താവും ദൈവവുമായി ഏറ്റുപറഞ്ഞ് ഈശോ ആകുന്ന സമാധാനം ആ ഈശോ പ്രതീക്ഷപ്പെട്ടപ്പോൾ എല്ലാം പറഞ്ഞത് എന്താ നിങ്ങൾക്ക് സമാധാനം സമാധാനമെന്നാ സമാധാനം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സ്ഥാപിക്കണം ആ വെറുതെ ഇരുന്നാല് എൻ്റെ മക്കളെ വെറുതെ ഇരുന്നാല് ഈശോ പ്രത്യക്ഷപ്പെടുവോ ഇല്ല തോമാസിലേക്ക് ആ വാശി പിടിച്ചു അല്ലേ ഈശോയെ കാണണമെന്ന് സാറ് കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ മനോഹരമായ ഒരു പാട്ട് നിങ്ങളെ പാടി പാടിക്കേൽപ്പിച്ചു നമ്മുടെ മാതാപിതാക്കള് ഈശോയെ കാണണമെന്നുള്ള പാട്ടല്ലേ അതുപോലെ നമ്മളും തീഷ്ടമായിട്ട് ആഗ്രഹിക്കണം ആ ഈശോയെ കാണാനും ഈശോയെ അനുഭവിക്കാനും ഒക്കെ ഞങ്ങൾക്ക് സാധിക്കണം കുഞ്ഞുങ്ങളായ നമുക്ക് ഓരോരുത്തർക്ക് സാധിക്കണം അപ്പോളാ ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളായി വളരുന്നത് അപ്പോളാ ഈ വേദപാഠ ഒക്കെ അർത്ഥവത്താകുന്നത് അപ്പോൾ എപ്പോഴും എൻ്റെ മക്കൾ ആഗ്രഹിക്കണം സാർ വഴി കാട്ടാൻ ഒരു തിരുവചനം നിങ്ങളെ പഠിപ്പിക്കാം നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ യോഗ ഞാൻ ഇരുപത് ഇരുപത്തൊമ്പതാണ് എന്താ നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ സാറ് പറഞ്ഞു നമ്മളെക്കുറിച്ചാണ് ആ ശിഷ്യന്മാർ ഈശോയെ കണ്ട് വിശ്വസിച്ചവരാ ആ നമ്മൾ ഈശോയെ കാണാതെ വിശ്വസിക്കുന്നവരാ അല്ലേ ഈശോയെ കാണാതെ വിശ്വസിക്കുന്നവരാ ആ ഈശോയുടെ സ്നേഹം അനുഭവിക്കുന്നതുകൊണ്ടും ഈശോയുടെ കരുതൽ അനുഭവിക്കുന്നതുകൊണ്ടും ഒക്കെ നമ്മൾ ആ ഈശോ നമ്മളെ ഓരോരുത്തരെയും കാത്തു പരിപാലിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ ഈശോ പറയുകയാണ് നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാര് നമ്മൾ ഓരോരുത്തരും ഈശോയുടെ അടുത്ത് വലിയ ഭാഗ്യവാന്മാരാണ് അല്ലെ നമ്മൾ ലോകത്തിൽ വലിയ ഭാഗ്യവാന്മാരാണെന്നാണ് ഈശോ പറയുന്നത് കഴിഞ്ഞ രണ്ട് ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ എഴുതി അയച്ചു ആ പല അധ്യാപകരും സാറിനെ വിളിച്ച് പറഞ്ഞും മിടുക്കരായിട്ട് നിങ്ങൾ എഴുതി അയച്ചിട്ടുണ്ടെന്ന് സാർ എന്ന ഒന്ന് രണ്ട് ചോദ്യങ്ങളെ നിങ്ങളോട് പറയുകയാണ് അത് നിങ്ങൾ നിങ്ങളുടെ നോട്ട് ബുക്കിലേക്ക് എഴുതണം ഉദിതനായ ഈശോയെ കണ്ടപ്പോൾ തോമാസ്ലിക എന്താ ചെയ്തത് ആ തോമാസ്ലിക എന്ത് ചെയ്തു അവൻ്റെ പാർശ്വത്തിൽ ആ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കി തോമാസ്ലികയോട് പറഞ്ഞു നിൻ്റെ വിരലിവിടെ കൊണ്ടുവരിക എൻ്റെ കൈകൾ കാണുക നിൻ്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വെക്കുക എന്ന് പറഞ്ഞപ്പോൾ തോമാസ്ലിക പറഞ്ഞു എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് തോമാസ്ലേഖ വലിയ ഒരു വിശ്വാസ പ്രഘോഷണം നടത്തുകയാണ് അതുപോലെ ഉചിതനായ ഈശോ ശിഷ്യന്മാരെ കണ്ടപ്പോൾ എല്ലാം ആശംസിച്ചത് എന്താണ് ആ ഹെലൻ പറഞ്ഞു നല്ല സൗണ്ടിൽ ഹെലൻ പറഞ്ഞു ഹെലൻ മിടുക്കുകയായിട്ട് പറഞ്ഞു എന്താണ് നിങ്ങൾക്ക് സമാധാനം ആ ഈശോ സമാധാനം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് ഈശോ സമാധാനം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് ഈശോ പ്രത്യക്ഷപ്പെട്ട സമയങ്ങളിൽ മുഴുവനും പറഞ്ഞത് നിങ്ങൾക്ക് സമാധാനമാണ് അതുപോലെ യുദാസിനു പകരം ശിഷ്യനെ തിരഞ്ഞെടുക്കുന്നതിന് പത്രോസ് നൽകിയ മാനദണ്ഡം എന്തായിരുന്നു യാ യോഗാന സ്നാനം മുതൽ ഈശോ ഉന്നതങ്ങളിലേക്ക് സംഭവിക്കപ്പെട്ട നാൾ വരെ നമ്മളോട് കൂടി ഉണ്ടായിരുന്ന ഒരാളായിരിക്കണം നമ്മുടെ പുതിയ ശിഷ്യനായിട്ട് തിരഞ്ഞെടുക്കുന്നതെന്ന് മക്കൾ ഇത് മൂന്നും ചോദ്യത്തിൻ്റെ ഉത്തരവ് എഴുതി നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കണം ഈ പാഠം പഠിക്കുന്ന വഴി നമ്മുടെ മനസ്സിൽ വലിയൊരു തീരുമാനമെടുക്കണം നമുക്കറിയാം തോമാസ് ലിഹ പറഞ്ഞ വിശ്വാസ പ്രഖ്യാപനമാണ് ഏറ്റവും വലിയ വിശ്വാസ പ്രഖ്യാപനമെന്ന് സാർ നിങ്ങളെ പഠിപ്പിച്ചു അല്ലേ എന്തായിരുന്നു തോമാസ് ലീഗ പറഞ്ഞ വിശ്വാസ പ്രഖ്യാപനം എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ ദൈവമേന്നല്ലേ ആ ഈ വിശ്വാസ പ്രഖ്യാപനം നമ്മൾ കൂടെ കൂടെ നമ്മുടെ മനസ്സിൽ ആവർത്തിച്ച് ചെല്ലണം ആവർത്തിച്ച് ചെല്ലും നമ്മൾ ആ ചെല്ലുമ്പോൾ എന്ത് സംഭവിക്കും ഈശോ നമ്മുടെ ഹൃദയത്തിൽ വസിക്കും ആ സമാധാനമായ ഈശോ അല്ലേ ആ സമാധാനമായ ഈശോ നമ്മുടെ ഹൃദയത്തിൽ വസിക്കും അപ്പോൾ നമ്മുടെ ജീവിതത്തിലും വലിയ സമാധാനമുണ്ടാകും സന്തോഷമുണ്ടാകും നമ്മുടെ കുടുംബത്തിലും വലിയ സന്തോഷമുണ്ടാകും നമുക്കറിയാം നമ്മുടെ പലരുടെയും കുടുംബത്തിൽ ചെറിയ അസ്വസ്ഥതകളൊക്കെ ഉണ്ട് ഇല്ലേ കുഞ്ഞുമക്കളേ ആ ഉണ്ട് ആ ഇതെല്ലാം ഈ സമാധാനമായ ഈശോ നമ്മുടെ ഭവനത്തിൽ വന്നു കഴിയുമ്പോൾ അതിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാകും വലിയ സന്തോഷം ഉണ്ടാകും അതുകൊണ്ട് എൻ്റെ മക്കൾ കൂടെ കൂടെ മനസ്സിൽ എപ്പോഴും ഇത് ഉരുവിട്ടോണ്ടിരിക്കണം എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്നുള്ള പ്രാർത്ഥന ആ നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം ഈശോയെ സമാധാനമായ എൻ്റെ ഈശോയെ എൻ്റെ ഹൃദയത്തിൽ വസിക്കണമേ എന്ന് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം കാരണവാനായി ഈശോയെ അങ്ങ് ഉദ്ധാനം ചെയ്ത് ശിഷ്യർക്ക് സമാധാനം ആശംസിച്ചതുപോലെ അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് സമാധാനമായി കടന്നു വരണമേ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് സമാധാനമായി കടന്നു വരണമേ ഞങ്ങളുടെ രാജ്യങ്ങളിലേക്ക് ഞങ്ങളായിരിക്കുന്ന അവസ്ഥയിലേക്കെല്ലാം അങ്ങയുടെ സമാധാനം അയക്കണമേ ഈശോയെ എപ്പോഴും ഉദിതനായ ഈശോയെ ഹൃദയത്തിൽ സ്വീകരിക്കുവാന് ഭാരതത്തിൻ്റെ അപ്പസ്തോലൻ ഞങ്ങളുടെ വിശ്വാസികളുടെ പിതാവുമായ തോമാസ് ലേഖ പറഞ്ഞതുപോലെ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്നുള്ള ആ വിശ്വാസ പ്രഘോഷണം ഈശോയെ കർത്താവും ദൈവവുമായി ഏറ്റുപറഞ്ഞുകൊണ്ട് ജീവിതത്തിലുടനീളം അങ്ങയുടെ സ്നേഹവും സമാധാനവും അനുഭവിക്കുവാൻ ഞങ്ങൾക്കിട വരുത്തണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ സമാധാനമായി ഈശോ വിദൂരത്തിലായിരിക്കും നമ്മെ സമീപസ്ഥനായ ഈശോ ഉണ്ട് അല്ലേ ആ ഈശോ നമ്മളെ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ